ലിജിയേട്ടൻ നമ്മളെ ആശാനാണ്. സിനിമ കഴിഞ്ഞ് പുറത്തു വരുന്ന ആൾക്കാർ പടം നന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം ഏത് പടമാണ് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആദ്യം ചെയ്തത് ഗിരീഷ് സ്ക്രിപ്റ്റ് തന്നപ്പോൾ എൻ്റെ സീൻ മൊത്തം ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. പത്മരാജനെയും ഭരതനെയൊക്കെ പറയുന്ന പോലെ നമ്മുടെ റിയൽ പറയുന്ന ഒരു സംവിധായകനായിരിക്കും ലിജിയേട്ടൻ. പടം റിലീസായി, തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ അങ്കമാലിയുടെ റിലീസിനൊക്കെ ശേഷം നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ പേര് വെച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ അരുൺ സാർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ക്യാരക്ടർ രജിസ്റ്റർ ആയി എന്നുള്ളൊരു ഫീലും അത്തരത്തിലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ആക്ടിങ്ങിനെ കുറിച്ചും നമ്മുടെ പരിപാടികളെ കുറിച്ചും എൻ്റെ മാത്രമല്ല സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അത്തരത്തിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് 100% പറയാൻ പറ്റും ഗിരീഷയുടെ സിനിമ ആയതുകൊണ്ടാണ് നമുക്കൊക്കെ അങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ളൊരു സംഭവം നമുക്ക് പറ്റിയത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ആക്ടേഴ്സിനെ ആയാലും കംഫർട്ട് ലെവലിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് മേക്ക് ചെയ്യാനും ഉള്ളൊരു കഴിവുള്ള ഡയറക്ടറാണ്. അപ്പോൾ തണ്ണീമത്തൻ പോലത്തെ ഒരു സിനിമയല്ല സൂപ്പർ ശരണ്യ, ഒരു ക്ലീൻ എൻ്റർടൈനറാണ്. പക്ഷെ തണ്ണീമത്തൻ വേറെ, സൂപ്പർ ശരണ്യ വേറെ. ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർ അതിൻ്റെ പറ്റി ഫീഡ്ബാക്ക് പറയുമ്പോഴും ഭയങ്കര സന്തോഷം. അത് ആൾക്കാർ കുറച്ച് പേര് എന്തായാലും നമുക്കൊരു കമ്പാരിസൺ ഉണ്ടാവും. തണ്ണീമത്തന് ശേഷം ചെയ്യുമ്പോൾ ആ സിനിമയായിട്ട് ഒരു കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരുപാട് പേര് സിനിമയെ കണ്ടിട്ട് ഇതിനൊരു വേറൊരു ഒരു കൈൻഡ് ഓഫ് സിനിമയായിട്ട് കാണുകയും അതിനെപ്പറ്റി ഒരു നല്ല ഫീഡ്ബാക്ക് പറയുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. സന്തോഷം മാത്രമല്ല, ഗിരീഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു വേറെ ഒരു ഏരിയ ആണ് പറയുന്നത്. കാരണം ഇതിൽ എന്താ വെച്ചാൽ ഒരുപാട് ലേഡീസ് ഹോസ്റ്റലിനെ പറ്റിയും അതിൻ്റെ സാഹചര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഏരിയാസ് വളരെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതിനെപ്പറ്റി നല്ല ഫീഡ്ബാക്ക് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ഗിരീഷിൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ കിട്ടുന്നൊരു കയ്യടിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആക്ച്വലി ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്ന ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫസറായിട്ടാണ്. അപ്പം എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അതുപോലെ പ്രൊഫസറായിട്ടില്ല. പക്ഷേ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഗിരീഷിൻ്റെ ഒബ്സർവേഷനാണ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. അപ്പോൾ അത് നമുക്ക് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി അത്തരത്തിൽ അതിനെ സ്ക്രിപ്റ്റ് ലെവലിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് അങ്ങനത്തെ ഒരു പ്രതികരണത്തിൻ്റെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിനയമോഹം എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു പ്ലസ് ടു കോളേജൊക്കെ എത്തുമ്പോൾ നമുക്ക് വിചാരിച്ചത് നമുക്ക് അത് അപ്രാപ്യമായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും നമ്മൾ കുറച്ചും കൂടിയും സിനിമയൊക്കെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയപ്പോൾ നമുക്കും ട്രൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാജ്വലി നമ്മൾ അത് ആഗ്രഹം മനസ്സിൽ വെച്ച് ചെറുതായിട്ട് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത് വന്ന് അതിൻ്റെയൊക്കെ ഒരു പ്രതികരണം നമ്മൾ ആൾക്കാരിൽ നിന്ന് കേൾക്കുമല്ലോ, ഓക്കെ നീ അത് മോശമാക്കിയില്ല, അല്ലെങ്കിൽ അത് അവർ വിചാരിച്ചത്ര മോശമായിരുന്നില്ല എന്നുള്ള ഫീഡ്ബാക്കൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ നമുക്കും ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തത്. അല്ല, സൗഹൃദ ബന്ധങ്ങൾ തന്നെയാണ് നമ്മളെ ഈ സിനിമയിലും അല്ലെങ്കിൽ മുന്നോട്ടും നയിക്കുന്നത്. ഇപ്പോൾ അംഗമാരുടെ റീസെന്ന് ഞങ്ങൾ സെയിം ഒരു ആൾക്കാർ അച്ചുകയാന്തരത്തിൽ നിൽക്കുമ്പോഴും തണ്ണീർമത്തല്ല സെയിം, അല്ലെങ്കിൽ അതിന് മുന്നേ പറയുകയാണെങ്കിൽ മൂക്കുത്തി വിശുദ്ധ ആംബ്രോസ് അതിൻ്റെ സെയിം ക്രൂ ഇപ്പോൾ സൂപ്പർ ശരണിത്തിന് നിൽക്കുമ്പോഴും അതിനെല്ലാത്തിനും അടിസ്ഥാനം നമ്മുടെ സൗഹൃദമാണ്. സിനിമയ്ക്കപ്പുറം സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഒരു ബോണ്ട് തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ സൗഹൃദത്തിന് എൻ്റെ ലൈഫിലും എൻ്റെ സിനിമാ കരിയറിലും എല്ലാത്തിലും വളരെയധികം ബന്ധമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളെ വിശ്വസിച്ച് തരുന്ന ജോലി അവരെ വിഷമിപ്പിക്കാതെ ചെയ്യാൻ പറ്റുന്നു, എനിക്കും വിശ്വാസമുണ്ട്, അവർക്കും വിശ്വാസമുണ്ട്. അപ്പോൾ സൗഹൃദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ സിനിമാ കരിയറിൽ. ലിജിയേട്ടൻ നമ്മളെ ആശാനാണ്. സത്യം പറയാച്ചെങ്കിൽ അംഗമാലിയുടെ റീസിൽ നമ്മൾ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ അത്രയ്ക്കും അന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു സിനിമ ചെയ്തത് ഇപ്പം ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്കപ്പുറം, ഇപ്പോൾ നമ്മളിപ്പോൾ പത്മരാജനെയും ഭരതനെയൊക്കെ പറയുന്ന പോലെ നമ്മുടെ റിയൽ പറയുന്ന ഒരു സംവിധായകനായിരിക്കും ലിജിയേട്ടൻ. അപ്പോൾ ലിജിയേട്ടൻ്റെ അംഗമാലിയുടെ റീസ് പോലത്തെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് നമ്മളും കാലഘട്ടങ്ങൾക്കപ്പുറം ലിജിയേട്ടനെ പറ്റി ആൾക്കാരെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് വളരെ വലിയൊരു കാര്യമാണ് ഞാനിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അജഗജാന്തരൻ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം കഥ പറഞ്ഞത് ലിജിയേട്ടനാണ്. ലിജിയേട്ടനാണ് അതിന് അജഗജാന്തരൻ എന്നുള്ള ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കരിയർ ഗുരു അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ലിജിയേട്ടൻ. എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടാണ്. അപ്പം ഞാൻ നമുക്കൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ പഠിച്ചെടുക്കണം, അതിനെങ്ങനെ ആ ക്രാഫ്റ്റിംഗ് പരിപാടിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള പ്ലാനൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഗിരീഷ് സ്ക്രിപ്റ്റ് തന്നപ്പോൾ എൻ്റെ സീൻ മൊത്തം ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചു.
എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും എടുത്ത് നോക്കാം എന്നുള്ള രീതിക്ക്. പി ഡി എഫ് ഉണ്ടായിരിക്കും, പക്ഷെ മൊബൈലിൽ നോക്കണേക്കാട്ടും നല്ലത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ കയറിയാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തു. ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോകണേക്കാട്ടും മുന്നേ ഞാൻ അപ്പോൾ എൻ്റെ കോ ആക്ടറായിട്ടുള്ള വിനീത് ചാക്യാരൊക്കെ ഓൾറെഡി സിനിമയ്ക്കകത്ത് ഇന്നായി അഭിനയിച്ചിട്ട്. അപ്പം ഞാൻ ഡെയിലി ഷൂട്ടിന് മുന്നേ മൊത്തം ബാത്റൂമിൽ പോകുമ്പോൾ കണ്ണാടി നോക്കി അഭിനയിക്കുന്നു, തിരിച്ചു വന്ന് മൊബൈൽ നോക്കി അഭിനയിക്കുന്നു, മിറർ നോക്കി അഭിനയിക്കുന്നു. അങ്ങനെ എൻ്റെ ഡെയിലി പോർഷൻ കാണാപാടായെന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് എനിക്ക് അത് ഹൃദ്യസ്ഥമായി. എന്നിട്ട് സെറ്റ് പോയി കഴിഞ്ഞിട്ടിപ്പോൾ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ചാക്യാർ ഡെയിലോഗ് പറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പരിപാടി മൊത്തം കയ്യിൽ പോയി. അത് കൊറോണ സമയമാണ്, മെഡിക്കൽ കോളേജിലായിരുന്നു ഷൂട്ട്. ഫസ്റ്റ് ഡേ തന്നെ കോളായി, ഞാനൊരു കുറച്ചധികം ടേക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല, അഭിനയം നിർത്താം, ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ അന്ന് വൈകുന്നേരം ഗിരീഷ് വിളിച്ച് സംസാരിക്കുകയും നീ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട, അതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും നമ്മളത് റിയലൈസ് ചെയ്യും. പിറ്റേ ദിവസത്തുള്ള സീനുകളൊക്കെ വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ എനിക്കത് എന്താണെന്നറിയില്ല, അതിനെ സംഭവിച്ചു. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ചെയ്തൊരു വർക്കിനെ ആൾക്കാർ നല്ലത് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ പേരിൽ ഇപ്പോൾ അങ്കമാല ഡേയ്സിലൊക്കെ നമ്മൾ അഭിനയിച്ചപ്പോൾ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ഭീമെന്ന് വിളിക്കുമ്പോൾ, ഇപ്പം ശരണി ഇറങ്ങിക്കഴിയുമ്പോൾ, അതിന് ശേഷമാണ് എനിക്ക് ശരണി ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാർ അരുൺ സാർ എന്നൊക്കെ വിളിക്കുമ്പോൾ, നമ്മൾ ചെയ്തൊരു വർക്കിന് കിട്ടുന്ന റെക്കഗ്നീഷൻ അത് നമുക്ക് വില മതിക്കാൻ പറ്റാത്തതാണ്. ആഗ്രഹമുണ്ട്, ആക്ച്വലി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ സിനിമ ഡയറക്ഷൻ അത്രയ്ക്കും ഒരു എളുപ്പമുള്ളൊരു ക്രാഫ്റ്റ് അല്ല. സിനിമയിലെ ഏറ്റവും ടഫസ്റ്റ് ജോബായിട്ട് ഞാൻ കരുതുന്നത് ഡയറക്ഷനാണ്. കാരണം നമ്മുടെ ക്രാഫ്റ്റിന് അപ്പുറം ഒരുപാട് 10-150 ക്രൂസ് എല്ലാവരെയും മാനേജ് ചെയ്യണം, മാൻ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചേർന്ന പരിപാടിയാണ്. അപ്പം നമുക്കൊരു ഒരു നിശ്ചിത സമയം മാറ്റി വയ്ക്കേണ്ട ഒരു ജോബാണ് അത്. നമുക്ക് ഇപ്പോൾ ആക്ടിങ്ങോ അല്ലെങ്കിൽ എഴുത്തോ പോലെ നമ്മുടെ ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ക്രാഫ്റ്റ് ചെയ്യുന്നതിന് കുറച്ചും കൂടി നമ്മൾ പക്വതയും അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആഗ്രഹമുണ്ട്, നമ്മൾ എന്തായാലും ചെയ്യും. സൂപ്പർ ശരണ്യ റിലീസായിട്ട് ഞാൻ വീട്ടുകാരും കൊണ്ട് കാണിക്കണം, കാണിച്ചിട്ടുള്ള അച്ഛൻ എല്ലാവരും കണ്ടു. ഇപ്പം എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. സത്യം നമ്മളിപ്പോൾ രണ്ടും സെയിം ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ തിയേറ്റേഴ്സിനൊക്കെ പോകുമ്പോൾ നമ്മുടെ രണ്ടു പടത്തിനെയും പോസ്റ്റർ രണ്ടു പടത്തിനും അടുത്തടുത്ത സ്ക്രീനിൽ കളിക്കുന്നു. അപ്പം പെട്ടെന്ന് സിനിമ കഴിഞ്ഞ് പുറത്തു വരുന്ന ആൾക്കാർ പടം നന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം ഏത് പടമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ അച്ഛൻ ഓക്കെ താങ്ക് യു, അല്ലെങ്കിൽ ശരണ്യ താങ്ക് യു. അത് ജീവിതത്തിൽ ഇനി ഉണ്ടാവുമോ എന്നറിയില്ല, ഇപ്പം ഉണ്ടായി, അത് വളരെയധികം സന്തോഷമാണ്. കാരണം നമ്മൾക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ രണ്ട് പടം ഇങ്ങനെ നന്നായിട്ട് ഓടുന്നു, ആൾക്കാരത് അംഗീകരിക്കുന്നു, വളരെയധികം സന്തോഷമുണ്ട്. അത് അതെങ്ങനെ പറയണമെന്നറിയില്ല. ഒന്ന് രണ്ടെണ്ണം പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ഞാനും കിച്ചും ഒക്കെ ആയിട്ട് ഒരെണ്ണം പ്ലാനിങ് ഉണ്ട്. അതിനെ പ്രതി ഞാനും ഒരെണ്ണം എഴുതാനൊക്കെ പ്ലാനുണ്ട്. പക്ഷേ ഇനിയിപ്പം നമ്മൾ മൊത്തത്തിൽ എങ്ങനെ പോകണമെന്നറിയില്ല. പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ഈ കൊറോണ ഇനി വരുമോ, ലോക്ക്ഡൗൺ വരുമോ എന്നൊക്കെ അറിയാത്തതുകൊണ്ട് നമ്മൾ ഒ ടി ടിക്ക് വേണ്ടി എഴുതണോ അതോ അജം പോലത്തെ ഒരു സിനിമ ഇനി എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടാണ്. ഇപ്പം അടുത്ത് ഞങ്ങൾ ചിന്തിച്ചേക്കുന്നത് അജം പോലത്തെ ഒരു സബ്ജക്റ്റാണ്, കുറച്ചുകൂടി മാസ് ക്രൂ വരുന്ന സബ്ജക്റ്റാണ്. പക്ഷെ അത് ഇനിയുള്ള സമയങ്ങളിൽ ഇത്തരത്തിലത് ഷൂട്ടിങ് പോസിബിൾ ആണെന്ന് അറിയാത്തതുകൊണ്ട് ചെറിയൊരു ഒരു പോസ് ഉണ്ട് അതിൽ. നല്ല സിനിമകൾ പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളെപ്പോലത്തെ പുതിയ ആൾക്കാർക്ക് അത് ഭയങ്കര ഊർജ്ജമാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഊർജ്ജമാണ്, പ്രേക്ഷകരുടെ ഇത്തരത്തിലുള്ള സപ്പോർട്ട്. നമുക്കൊന്നും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. അപ്പോൾ നല്ല വർക്കുകൾ കണ്ട് നിങ്ങളുടെയൊക്കെ അപ്രിസിയേഷൻ കിട്ടുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഊർജ്ജം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിൽ തിരിച്ചും ഞങ്ങൾ ഊർജ്ജം തരാം. എല്ലാവരും സിനിമ പോയി കാണണം.